ഒക്കെ വെച്ച് നോക്കാം എന്റെ ഷൈ. മൂക്കിന്റെ പാലം വെച്ചങ്ങ് അളന്നിട്ട് പറയാ നീ. ആ അളിയാ, പച്ചക്കറി കട കിട്ടും. പിന്നെ കെ സി ബിയിലാണ് പച്ചക്കറി. പിന്നെ സിനിമ ഒന്ന് സീരിയസ് ആയി എടുത്തുകൂടെ എന്നൊന്നും മനസ്സിൽ തോന്നിയില്ലേ? ഓ ഇല്ല, അത് പിന്നെ അതെ എന്നറിയോ, എന്നതേലും ചെറിയ റോളൊക്കെ നമുക്ക് കിട്ടും പോകുമ്പോ. അവർക്ക് നല്ല നല്ല പ്രചരണം കിട്ടുമല്ലോ അവർക്കേ. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ. ആ ഇത് ഇത് ഡെയിലി കഴിച്ചാൽ നിനക്ക് നല്ല ബുദ്ധി വരും. ഈത്തപ്പഴം അല്ല, അങ്ങനെ പറയാൻ കാരണം എന്താ? ഞാൻ ഡെയിലി ഈത്തപ്പഴം കഴിക്കാറുണ്ട്, അതാ എന്റെ ബുദ്ധിയുടെ. മേലിൽ ഈ സാധനം മേടിച്ച ആരും കഴിക്കാൻ ചെറിയ പിള്ളേർക്കും കൊടുക്കരുത്. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം എവിടെ നിന്നാ കിട്ടിയെന്ന് അറിയത്തില്ല. എവിടുന്നോ എന്റെ തലയിൽ ഒരു കാര്യം ഉദിച്ചു, ഏതാ ഇംഗ്ലാവസ് എന്താ വാങ്ങുന്നു. ഞാൻ ശ്രേച്ച പുസ്തകം തലേ വെച്ചു, ശ്രുതിയായിരുന്നു ഞാൻ. ശ്രേച്ച പുസ്തകം തലേ വെച്ച ഇംഗ്ലാവസ് എന്താ പാത് വിളിച്ചു, വീട് വരെ പോയി. എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയോ കേക്കുന്ന? അടിച്ചിട്ട് അങ്ങനെ തന്നെ മറഞ്ഞോണെ. ഞാനത് ഗോന്ന് പറഞ്ഞ നിന്നെ വിളിച്ചത് ഗോവയ്ക്ക് പോയി കറങ്ങാനായിരിക്കും. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ. ഞാനൊരു അഭിനയിച്ച സിനിമയുടെ ഭയങ്കരമായ പ്രചരണം വന്നു പത്രത്തിലെല്ലാം. അവര് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാലും കിട്ടാത്ത പ്രചരണം കിട്ടി അവർക്ക്. ഞാനായോണ്ട് കൂടെ ഉള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഗുണം അവർക്കുണ്ട്. അവരങ്ങനത്തെ സ്ട്രാറ്റജി നോക്കിയിട്ടാണ്. പിന്നെ നിങ്ങൾ ഇപ്പൊ എന്നെ ഇവിടെ വിളിച്ചത്? അധികം സംഭവം കിട്ടിയാ നിന്റെ മൂക്കിലോ വായിലോ? ആ കിട്ടിയടോ കിട്ടി. ആ ഓക്കെ പറഞ്ഞോ. ഇത് എന്ത് ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു ടേസ്റ്റോ? ആ ഇതിനോ? ആ ഇതിന് ഞാൻ എന്നാ പറയുന്നത്, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യർക്ക് വരും പ്രഷർ. പ്രഷറാണോ ഞാൻ എത്ര മൂന്ന് പ്രാവശ്യം കടിച്ചെടുത്തത്? മനുഷ്യ ശരീരത്തില് ആ രണ്ട് അവയവങ്ങൾ മസ്റ്റായിട്ടും ആ ഈ സാധനത്തിന് വേണം. ഞാൻ പറയാം ബർമുഡ. നീ ഏതവയമ ഉദ്ദേശിച്ചത്? അറേ ഇവിടെ മന്ത്രി ആവുകയാണെങ്കിൽ ഫിഷറീസ് മന്ത്രി ആവുള്ളൂ. മീൻതല ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ചു നേരം നിന്നോ, ശ്രുതിക്ക് മനസ്സിലാവാൻ തന്നെ കുറേ നാൾ എടുക്കും. അല്ലെ ഒരു വസ്തുവാണ്, എത്ര സെന്റ് വരും? ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാടും.